ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയാനുള്ളത് മെത്തേഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ആണ്. നോക്കാം എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ഒരു പവർ ട്രാൻസ്മിഷനിലുള്ളതെന്ന് നോക്കാം. മെക്കാനിക്കൽ പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ ഫോളോയിങ് മെത്തേഡ്സ്. ഫസ്റ്റ് വൺ ബെൽറ്റ് ഡ്രൈവ്, സെക്കൻഡ് വൺ റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. ഫോർ ടൈപ്സ് ആണുള്ളത്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ദ ഷാഫ്റ്റ് ഫ്രം വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ഡ്രൈവർ ഷാഫ്റ്റ് ആൻഡ് ദ ഷാഫ്റ്റ് ടു വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ഡ്രിവൻ ഷാഫ്റ്റ്. ദ ചോയ്സ് ഓഫ് ദ ടൈപ്പ് ഓഫ് ഡ്രൈവ് ഫോർ പവർ ട്രാൻസ്മിഷൻ ഡിപ്പെൻഡ്സ് ഓൺ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഷാഫ്റ്റ്, സെക്കൻഡ് വൺ എമൗണ്ട് ഓഫ് പവർ ടു ബി ട്രാൻസ്മിറ്റഡ്, തേർഡ് വൺ സ്പീഡ് റേഷ്യോ ഓഫ് ഷാഫ്റ്റ്, ഫോർത്ത് വൺ ആക്യുറസി റിക്വയർഡ്. ഇതിൽ ഇനി ഓരോ ടൈപ്പായിട്ട് നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ബെൽറ്റ് ഡ്രൈവ്. എ ബെൽറ്റ് ഈസ് എ തിൻ ഇൻഎക്സ്റ്റെൻസിബിൾ പാഡ് മെയ്ഡ് ഓഫ് ലെതർ ഓർ റബ്ബർ ഓർ സ്റ്റീൽ ക്യാൻവാസ് ഓർ ബെലറ്റ. സെക്കൻഡ് പോയിന്റ് നോക്കുക. ബെൽറ്റ് ആർ യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ്. അല്ലേ, പവർ ട്രാൻസ്മിഷൻ മെയിൻലി എങ്ങനെയാണ് ഈ ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്? രണ്ട് പാരലായിട്ടുള്ള ഷാഫ്റ്റ് എന്നുള്ള പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. വിച്ച് ആർ അറ്റ് എ കൺസിഡറബിൾ ഡിസ്റ്റൻസ് എപ്പാർട്ട്. ബെൽറ്റ് ആർ മെയ്ഡ് എൻലെസ് ടു റൺ ഓവർ ദ പുള്ളി മൗണ്ടൻ ഓൺ ദ ഷാഫ്റ്റ്. ജസ്റ്റ് ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിഗർ ഞാൻ കാണിച്ചത് താഴെട്ടുണ്ട്, അത് കണ്ടില്ലേ. രണ്ട് ഷാഫ്റ്റിൻ്റെ ഷാഫ്റ്റിലെ റൊട്ടേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് ഡ്രൈവ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന രണ്ട് ഷാഫ്റ്റ്, അതിൽ ഒരു ഷാഫ്റ്റ് ഡ്രൈവർ ഷാഫ്റ്റ്, ഒന്ന് ഡ്രിവൻ ഷാഫ്റ്റ് ആയിരിക്കും. ബെൽറ്റ് ആർ മെയ്ഡ് എൻഡ്ലെസ് ടു റൺ ഓവർ ദ പുള്ളി മൗണ്ടഡ് ഓൺ ദ ഷാഫ്റ്റ്. ഷാഫ്റ്റ് രണ്ട് ഷാഫ്റ്റ് പറഞ്ഞു, ഷാഫ്റ്റിന് മുകളിൽ പുള്ളി ഉണ്ടാവും, പുള്ളീൻ്റെ മുകളിലാണ് ഈ ബെൽറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഫ്രം വൺ പുള്ളി ടു അനദർ. ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ഡ്രൈവ് അല്ലേ. ഈ ബെൽറ്റിനും പുള്ളീനിടയിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണ് ഇതാണ് ഇതിൻ്റെ റൊട്ടേഷൻ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇറ്റ് അതിന് നമുക്ക് ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ഡ്രൈവ് എന്നും കൂടി പറയാം. ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ് സിൻസ് ദർ ഇസ് ഓൾവേസ് സം പോസിബിലിറ്റി ഓഫ് സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് പുള്ളി. ശരിയല്ലേ, ഇതിൽ ഇതിൻ്റെ ഇടയിലൊരു സ്ലിപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഇല്ലേ? ഈ ബെൽറ്റിനും പുള്ളിക്കിടയിൽ ഒന്ന് സ്ലിപ്പ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്ത് എന്താ പറയുന്നത്? എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റഡ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് ദ ബെൽറ്റ് അല്ലേ. എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റഡ് ഡിപ്പെൻഡ് ഓൺ വെലോസിറ്റി ഓഫ് ദ ബെൽറ്റ് നമുക്കറിയുന്നതാണ്. സെക്കൻഡ് വൺ ദ ടെൻഷൻ വിത്ത് വിച്ച് ദ ബെൽറ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദ പുള്ളി അല്ലേ. ടെൻഷൻ, ഒരു ടെൻഷനിലിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് പവർ ട്രാൻസ്മിഷൻ നടക്കുകയുള്ളൂ അല്ലേ. അതേപോലെ ആർക്ക് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി സ്മോളർ പുള്ളി. നമ്മൾ കണ്ടു ഒരു പുള്ളി വലുതും ഒന്ന് ചെറുതുമാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആർക്ക് ഓഫ് കോൺടാക്ട് ഉണ്ട് അല്ലേ. ദ ആർക്ക് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ സ്മോളർ പുള്ളി. ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സുകളാണ് നമ്മൾ പവർ ട്രാൻസ്മിഷൻ, പുള്ളിയുടെ ഇടയിൽ പവർ ട്രാൻസ്മിഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഫിഗർ. രണ്ട് പാരലൽ ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ രണ്ട് ഇതേപോലത്തെ പുള്ളി, പുള്ളി എന്നാണ് ഇപ്പോൾ നമ്മൾ കിണറ്റിലൊക്കെ വെള്ളം വലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഇതിന് കണ്ടില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും. അതിൻ്റെ മുകളിലൂടെ കേബിള്, ഇതേപോലെ ബെൽറ്റ് ഡ്രൈവ് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ബെൽറ്റും പുള്ളിയും ഇടയിലുള്ള ആ ഫ്രിക്ഷൻ കൊണ്ടാണ് ഇതിനിടയിലുള്ള പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്.
ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഉണ്ടെന്ന് നോക്കാം. എന്തൊക്കെയുണ്ട്? ഫ്ലാറ്റ് ബെൽറ്റും ഉണ്ട്, വി ബെൽറ്റും ഉണ്ട്. ടു ടൈപ്പ് ഓഫ് ബെൽറ്റ്സ് ആണുള്ളത്, ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും. നോക്കാം ഇനി ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ ഇതേപോലെ നിങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും, പല സ്ഥലങ്ങളിലും ഇതുപോലെ ഫ്ലാറ്റ് ബെൽറ്റുള്ള കേസുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മില്ലിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതേപോലത്തെ പുള്ളീസ് അതിൻ്റെ മുകളിൽ ഫ്ലാറ്റ് ബെൽറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ. ഷാഫ്റ്റിനും ഷാഫ്റ്റിന് പുറമെ ഇതേപോലത്തെ ഈ ലെഫ്റ്റ് സൈഡ് കാണാം, അതായത് പുള്ളി ഉണ്ടല്ലോ, പുള്ളി ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ബെൽറ്റ് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഒരു പുള്ളി ചെറുതും ഒന്ന് വലുതും ആയിരിക്കും, കാരണം അതിൻ്റെ ഒരു ആംഗിൾ ഓഫ് കോൺടാക്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പാരലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളിടയിലെ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഈ പുള്ളീസും ബെൽറ്റും ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്, ഫ്ലാറ്റ് ബെൽറ്റ് പുള്ളീസാണ് ഇത്, ഫ്ലാറ്റ് ബെൽറ്റ് പുള്ളീസ്. നോക്കുക ഇനി പറഞ്ഞിട്ട്, ഫ്ലാറ്റ് ബെൽറ്റ് ആർ റണ്ണിങ് ഓൺ ഫ്ലാറ്റ് പുള്ളീസ്, ദേ ആർ യൂസ്ഡ് ഇൻ സോ മിൽസ്, കൺവേയേഴ്സ്, ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ് എക്സെട്ര. ഓക്കെ, ഇത് ഈ ഒരു എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർമ്മിച്ചേക്കണേ. ദേ ആർ യൂസ്ഡ് ഇൻ സോ മിൽ, കൺവേയേഴ്സ്, ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സ്, യൂസ്ഡ് ഫോർ മോഡറേറ്റ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിഷൻ. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് പറയുന്നത് ഈ ഒരു ബെൽറ്റ് പുള്ളീൻ്റെ കേസിൽ? സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ അല്ലേ, സിമ്പിളാണ്, ഫ്ലാറ്റ് പുള്ളിയാണ്, അതുപോലെ ബെൽറ്റും ഫ്ലാറ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് ഈ ഒരു പുള്ളിയിലേക്ക് ബെൽറ്റ് എൻഗേജ് ചെയ്ത് വെക്കാനും പറ്റും, അതേപോലെ അഴിച്ചെടുക്കാനും പറ്റും. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ, സ്മൂത്ത് ഓപ്പറേഷൻ അല്ലേ, അധികം നോയ്സോ അതേപോലെ വൈബ്രേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിന്. ലോ മെയിൻ്റനൻസ് ആൻഡ് ലോങ് ലൈഫ് അല്ലേ, അധികം മെയിൻ്റനൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം വെച്ചാൽ അധികം കോൺടാക്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഫ്ലാറ്റാണ്. അപ്പം എന്താണ്, മെയിൻ്റനൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. പിന്നെ പറയുന്ന ലോങ് ലൈഫുണ്ട്, ലോങ് ലൈഫ് കിട്ടും ഇതിന്. ഫ്ലെക്സിബിളാണ്. അതേപോലെ ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ, നോട്ട് പോസിറ്റീവ് ഡ്രൈവ്, അതിൽ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ലെസ് എഫിഷ്യൻ്റ് ആണ് അല്ലേ, ലെസ് എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ലൂസ് കോണ്ടാക്ട് വരാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. അടുത്ത പറയുന്നതാണ് വി ബെൽറ്റ് എന്തൊക്കെ വരുന്നത്? വി ബെൽറ്റ് ഹാവ് എ ട്രിപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ. വി ബെൽറ്റ് ആണ്, വി ബെൽറ്റ് മീൻസ് വി സെക്ഷൻ തന്നെയായിരിക്കും ആ ബെൽറ്റിന് ഉണ്ടാവുക, അതുകൊണ്ടാണ് അതിന് വി ബെൽറ്റ് എന്നുള്ള പേര് വരാൻ കാരണം. നമുക്ക് വി ബെൽറ്റ് ഹാവ് എ ട്രിപ്പിസോഡൽ ക്രോസ് സെക്ഷൻ, ദേ റൺ ഇൻ ദ വി ഗ്രൂവ്ഡ് പുള്ളീസ് കേട്ടോ, വി ഗ്രൂവ്ഡ് പുള്ളീസിനെയാണ് ഈ ബെൽറ്റ് റൺ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ വി ബെൽറ്റ്സ് ആർ യൂസ്ഡ് വെൻ ദ പവർ ടു ബി ട്രാൻസ്മിറ്റഡ് ഈസ് ലാർജർ ഫോർ എ സിംഗിൾ ബെൽറ്റ്. മൾട്ടിപ്പിൾ വി ബെൽറ്റ് ഉപയോഗിക്കും. അപ്പം നമ്മൾ ഫ്ലാറ്റ് പുള്ളീൻ്റെ കേസ് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ബെൽറ്റ് മാത്രമേ ഉപയോഗിക്കും, പക്ഷേ വി ബെൽറ്റിൻ്റെ കേസിൽ വരുമ്പം പുള്ളിയിൽ തന്നെ വി ഷേപ്പ് ഗ്രോവ് കുറേ ഉണ്ടാവും, രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും, അതിൽ ഇതേപോലെ വി ബെൽറ്റുകൾ കുറേ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് മൾട്ടിപ്പിൾ വി ബെൽറ്റ് ആർ യൂസ്ഡ് പവർ ബി ട്രാൻസ്മിറ്റർ ലാർജ് ഫോർ എ സിംഗിൾ ബെൽറ്റ്. അതുപോലെ വി ബെൽറ്റ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ പർപ്പസ്. നോക്കണം, വി ബെൽറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ്, നമ്മൾ വാഹനങ്ങളൊക്കെ ഈ വി ബെൽറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ കാറിൻ്റെയൊക്കെ ബോണറ്റൊക്കെ പൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് സിസ്റ്റം വി ബെൽറ്റ് ആയിരിക്കും. അതേപോലെ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന മെഷീൻസിനും കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു വി ബെൽറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് നോക്കാം. ട്രാൻസ്മിറ്റ് ഹയർ ടോർക്ക് ദെൻ ഫ്ലാറ്റ് ബെൽറ്റ് അല്ലേ, ഫ്ലാറ്റ് ബെൽറ്റിനെക്കാട്ടും കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇതിന് പറ്റും.
വി ബെൽറ്റിന് പറ്റും. സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ, സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്. നമുക്കറിയാം വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ഷോർട്ട് ഡിസ്റ്റൻസിലുള്ള പവർ ട്രാൻസ്മിഷനൊക്കെയാണുള്ളത്, കാണാൻ പറ്റും. എൻജിന്ന് കംപ്രസറിലേക്കുള്ള പവർ ട്രാൻസ്മിഷൻ, അതിനൊക്കെ ചെറിയ ബെൽറ്റുകളാണ് ഉപയോഗിക്കുന്നത്, ഇതേപോലത്തെ വി ബെൽറ്റുകളാണ് ഉപയോഗിക്കുന്നത്. എ സിയുടെ കംപ്രസറിലേക്കൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് കാറിൻ്റെ ബോണറ്റ് നമുക്ക് കാണാൻ പറ്റും. എൻജിന്നുള്ള ചെറിയൊരു കണക്ഷൻ, ഒരു കുറച്ച് പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എ സിയുടെ കംപ്രസറൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പവർ എടുക്കുന്നത്, അതുപോലെ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഈ വി ബെൽറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഈസിലി ഇൻസ്റ്റാൾഡ് ആൻഡ് റിമൂവ്ഡ്, ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും, അതേപോലെ ഈസി ആയിട്ട് റിമൂവ് ചെയ്ത് വെക്കാനും പറ്റും അല്ലേ. സ്ലിപ്പ് ഈസ് നെഗ്ലിജിബിൾ, സ്ലിപ്പ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അല്ലേ, കാരണം വി ബെൽറ്റാണ്, അത് വി ഗ്രൂവിൽ ഫിറ്റായിട്ട് നിൽക്കണം, സ്ലിപ്പായി പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് അല്ലേ, നമുക്ക് ആ ചാൻസ് നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണ്, കറക്റ്റ് ആ ഒരു പാക്കിൽ ഫിറ്റായി നിൽക്കുകയാണ് ഈ ഒരു വി ബെൽറ്റ്. ഓപ്പറേഷൻ ഈസ് ക്വിറ്റ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്, നോക്കണേ സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്, ഷോർട്ട് ഡിസ്റ്റൻസിലാണ് നമുക്കിത് അധികം ഉപയോഗിക്കുന്നത്, അതേപോലെ സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്, ലാർജ് സ്പീഡ് ട്രാൻസ്മിറ്റ് ചെയ്യാനും കൂടി നമുക്ക് ഈ ഒരു വി ബെൽറ്റ് ഉപയോഗിക്കാൻ പറ്റും, സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്സ്. ഓപ്പറേഷൻ ഈസ് ക്വൈറ്റ് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്സ്. രണ്ടാമത്തെ പറയാൻ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്റ്റൻസ്, ലാർജ് ഡിസ്റ്റൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, രണ്ട് ഷാഫ്റ്റും തമ്മിലുള്ള ഗ്യാപ്പിൽ കൂടുതലാണെങ്കിൽ ഈ ഒരു വി ബെൽറ്റ് സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റില്ല, കോസ്റ്റ്ലി ആണ് വി ബെൽറ്റ് ഉണ്ടാക്കാൻ, അതിനൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് അതിനുപയോഗിക്കുന്ന മെറ്റീരിയലും കാര്യമൊക്കെ. അതേപോലെ വി ബെൽറ്റ് കനോട്ട് ബി റിപ്പയർ അല്ലേ, ബെൽറ്റ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം വെച്ചാൽ ഇത് പൊട്ടിപ്പോകാനൊക്കെ ആണെങ്കിൽ നമുക്കത് ജോയിൻ ചെയ്ത് വെക്കാൻ പറ്റില്ല. കൺസ്ട്രക്ഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്, ഓക്കെ കൺസ്ട്രക്ഷൻ കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് പറയുന്നത്. എന്താണ് നോട്ട് സൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്റ്റൻസ്, കോസ്റ്റ്ലി, വി ബെൽറ്റ് കനോട്ട് ബി റിപ്പയർഡ്, കൺസ്ട്രക്ഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്. നോക്കുക സിംഗിൾ വി ബെൽറ്റ് കണ്ടില്ലേ, വി ബെൽറ്റിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലെ വ്യൂ ആണ് ഈ കാണിക്കുന്നത്. നോക്കുക അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടുള്ള ഇതേപോലെ കേബിൾസ് ഉണ്ട്, കാരണം അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. വി ബെൽറ്റ് എന്നാൽ വി ക്രോസ് സെക്ഷൻ ആയിരിക്കുക, കാരണം ആ വി ഗ്രോവിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വി ക്രോസ് സെക്ഷനിലുള്ള ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അതിലൂടെ നമുക്കെന്ത് ഒഴിവാക്കാൻ പറ്റും, ഈ ഫ്രിക്ഷണൽ ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സ്ലിപ്പായി പോകുന്നതിനുള്ള പോസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ കണ്ടോ സിമ്പിൾ വി ബെൽറ്റ് കൺസ്ട്രക്ഷനാണ്, രണ്ട് പുള്ളിൻ്റെ മുകളിൽ വി ഗ്രൂപ്പ്സ് ഉണ്ട്, അതേപോലെ അതിന് മുകളിൽ വി ഷേപ്പ് വി ക്രോസ് സെക്ഷനുള്ള ബെൽറ്റും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ വി ബെൽറ്റ് കണ്ടോ, മൾട്ടിപ്പിൾ വി ബെൽറ്റാണ് അതുപോലും വി ഷേപ്പ് ക്രോസ് സെക്ഷനാണ്, അതേപോലെ വി ഷേപ്പ് ഗ്രൂവിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. കണ്ടില്ല അതിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യമെല്ലാം കുറച്ച് എക്സ്പെൻസീവാണത്. അതേപോലെ അത് ബ്രേക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്ത് പഴയ പോലെ ആക്കിയെടുക്കാൻ പറ്റില്ല, പുതിയ ബെൽറ്റ് വാങ്ങിയിട്ട് തന്നെ വേണ്ടിവരും. അതുപോലെ മൾട്ടിപ്പിൾ വി ബെൽറ്റ് ഫിറ്റ് ചെയ്താണ്ടോ, പുള്ളിയുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ വി ഗ്രൂപ്പ്സ് ഉണ്ട്, അതിൻ്റെ മുകളിലൂടെ ഈ പറഞ്ഞ പോലെ വി ക്രോസ് സെക്ഷനിലെ വി ബെൽറ്റ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്തത് ലെസ് ഡിസ്റ്റൻസ് ആണ്, നോക്കണേ ഷോർട്ട് ഡിസ്റ്റൻസിലാണുള്ളത്, അതുപോലെ ഹൈ സ്പീഡ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതും കൂടി. ഈ ഒരു ഫിഗർ നോക്കുക, ഓക്കെ കണ്ടോ വി ബെൽറ്റ് പുള്ളിയുടെ
പുള്ളിയുടെ ഗ്രൂപ്പ്സ്, പുള്ളിയും അതേപോലെ അതിലെ ഗ്രൂപ്പ്സാണ് ഈയൊരു ബെൽറ്റ് ടൈറ്റ് ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, സ്ലിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും ആയിട്ടൊരു കമ്പാരിസൺ ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും, അധികവും എക്സാമിനൊക്കെ ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കും. ജസ്റ്റ് കമ്പാരിസൺ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് രണ്ടും സെപ്പറേറ്റ് ചോദിച്ചാലും എഴുതാൻ പറ്റും. അതേപോലെ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ പഠിക്കണം. കാരണം വി ബെൽറ്റിൻ്റെ കാര്യം ഫ്ലാറ്റ് ബെൽറ്റിലും, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കാര്യം വി ബെൽറ്റിലും എഴുതി പോകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം, മാറി പോകാൻ പാടില്ല എഴുതുമ്പോൾ. അപ്പോൾ നോക്കുക, വി ബെൽറ്റിൻ്റെ കേസിൽ പറയുന്നത് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഷോർട്ട് ഡിസ്റ്റൻസിലാണ് ഈ ഒരു വി ബെൽറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിലോ സ്യൂട്ടബിൾ ഫോർ ലാർജ് ലോങ്ങർ ഡിസ്റ്റൻസ്. നമ്മൾ സോ മില്ലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. വി ബെൽറ്റ് ഉപയോഗിക്കുന്ന ഓട്ടോമൊബൈൽ അതേപോലത്തെ സ്ഥലങ്ങളിലാണ് വി ബെൽറ്റ് ഉപയോഗിക്കുന്നത്. ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ് വി ബെൽറ്റിന്. ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിൽ റെക്റ്റാംഗുലർ സെക്ഷൻ, റെക്റ്റാംഗുലർ എന്ന് വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു റെക്റ്റാംഗുലർ സെക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഗ്രിപ്പ് ഈസ് മോർ, ഫ്രിക്ഷൻ ഗ്രിപ്പ് കൂടുതലായിരിക്കും അല്ലേ. ടൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഫ്രിക്ഷൻ ഗ്രിപ്പ് കൂടുതലായിരിക്കും. അതേപോലെ ഫ്രിക്ഷൻ ഗ്രിപ്പ് ഈസ് ലെസ്, ഫ്ലാറ്റ് സർഫസ് ആണ്, ഫ്ലാറ്റ് ബെൽറ്റും ആണ്, അപ്പം ഫ്രിക്ഷൻ ഗ്രിപ്പ് കുറവായിരിക്കും. അതുപോലെ വി ബെൽറ്റിൻ്റെ കേസിൽ പറയും പവർ ട്രാൻസ്മിറ്റഡ് ഈസ് മോർ അല്ലേ. വി ബെൽറ്റിൻ്റെ കേസിൽ പറയും പവർ ട്രാൻസ്മിറ്റഡ് ഈസ് മോർ, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ പറയും പവർ ട്രാൻസ്മിറ്റഡ് ഈസ് ലെസ് അല്ലേ. അടുത്ത് പറയുന്നത് വി ബെൽറ്റ് വെലോസിറ്റി റേഷ്യോ ഈസ് ഹൈ, വി ബെൽറ്റിൻ്റെ കേസിൽ വെലോസിറ്റി റേഷ്യോ ഈസ് ഹൈ ആണ്. ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ വരും വെലോസിറ്റി റേഷ്യോ ഈസ് ലോ, ഫ്ലാറ്റ് ബെൽറ്റിൽ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ വരുമ്പോൾ വെലോസിറ്റി റേഷ്യോ ഈസ് ലോ. വി ബെൽറ്റിൻ്റെ കേസിൽ വരുന്നത് ഒക്കറൻസ് ഓഫ് സ്ലിപ്പ് ഈസ് സെൽഡം പോസിബിൾ, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസിൽ സ്ലിപ്പ് ഓക്കേഴ്സ് ഈസിലി. ഞാൻ പറഞ്ഞു, കാരണം വെച്ചാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പുള്ളിയാണ് ഫ്ലാറ്റ് ബെൽറ്റുമാണ്, സ്ലിപ്പ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. വി ബെൽറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം വി ഗ്രോവിൽ വി ക്രോസ് സെക്ഷനിലുള്ള ബെൽറ്റാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്, അവിടെ സ്ലിപ്പ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇനി ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് നോക്കാം. ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സിൽ പറയുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, സ്റ്റെപ്പഡ് ഓർ കോൺ പുള്ളി ഡ്രൈവ് ഉണ്ട്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലാർ പുള്ളി ഉണ്ട്, ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. അങ്ങനെ നമുക്ക് 5 ടൈപ്പ് പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സിൽ 5 ടൈപ്പ് നമുക്ക് പറയുന്നുണ്ട്. പറയുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, സ്റ്റെപ്പ് ഡോർ, കോൺ പുള്ളി ഡ്രൈവ്, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്, ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലാർ പുള്ളീസ്, അതുപോലെ ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഇനി ഓരോന്നായിട്ട് നോക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ ഒരു ഡ്രിവൺ പുള്ളിയുണ്ട്, ഒരു ഡ്രൈവർ പുള്ളിയുണ്ട്. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവാണ് പറഞ്ഞത്, ശ്രദ്ധിക്കണേ, ബെൽറ്റ് ഡ്രൈവാണ് പറയുന്നത്. അതിൽ 2 പുള്ളി അതിനെ ഒരു ബെൽറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു പുള്ളി ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ അതിലെ താഴത്തെ ഭാഗത്തിന് ടൈറ്റ് സൈഡും മുകളത്തെ ഭാഗത്തിന് സ്ലാക്ക് സൈഡും എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ താഴത്തെ ഭാഗം പൊതുവേ ടൈറ്റായിട്ടും മുകളത്തെ ഭാഗം ചെറുതായിട്ട് ലൂസായിട്ടാണ് കാണുക. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു ഫ്ലാറ്റ് ബെൽറ്റ് പുള്ളിയുടെ കണക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോമില്ലിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും താഴത്തെ ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗം ടൈറ്റായിട്ടുണ്ട്, മുകളത്തെ ഭാഗം വരുമ്പോൾ കുറച്ച് ലൂസായിട്ട് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ സ്ലാക്ക് സൈഡ് എന്നാണ് പറയുക. പുള്ളിയും അതേപോലെ ബെൽറ്റും അതിലോരോ സൈഡുകൾ പറയുന്നതാണിത്. മുകളത്തെ ഫിഗർ തന്നെയാണ്.
നമുക്ക് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അവൻ്റെ ഒരു അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് പറയുന്നുണ്ട്, കണ്ടോ, ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് തീറ്റ. ബാക്കിയൊക്കെ മോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഡ്രൈവിംഗ് പുള്ളി, ഡ്രൈവൻ പുള്ളി, ഷാഫ്റ്റ് സ്പേസിംഗ്, രണ്ട് ഷാഫ്റ്റിൻ്റെ ഇടയിൽ സ്പേസിംഗ്, ഷാഫ്റ്റ് സ്പേസിംഗ്, പുള്ളി ഡയമീറ്റർ, ബെൽറ്റ് തിക്നെസ്, കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് പവർ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് ലാർജ്. ബെൽറ്റ് പുള്ളിൻ്റെ ആണ്, ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ആണ് പറയുന്നത്. ബോത്ത് ഷാഫ്റ്റ്സ് ആർ ഇൻ പാർ, നമ്മൾ പറഞ്ഞു രണ്ട് ഷാഫ്റ്റും പാരലായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പവർ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ബോത്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ, വെൻ ദ ഡ്രൈവർ റൊട്ടേറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദ ലോവർ സൈഡ് ഓഫ് ദ ബെൽറ്റ് ഈസ് ടൈറ്റ് അല്ലേ, ആൻഡ് ദ അപ്പർ സൈഡ് ഈസ് സ്ലാക്ക്. അപ്പർ സൈഡ് ഓഫ് ദ ബെൽറ്റ് ഈസ് കോൾഡ് സ്ലാക്ക്, ലോവർ സൈഡ് ഓഫ് ദ ബെൽറ്റ് ഈസ് കോൾഡ് ടൈറ്റ് സൈഡ്. ആ ഫിഗറിൽ കാണിച്ചു, ഫിഗറിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം താഴെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. നോക്കുക, ഇതിൽ ഡ്രൈവർ ഷാഫ്റ്റും ഉണ്ട്, റിവർ ഷാഫ്റ്റും ഉണ്ട്, അതേപോലെ അതിൻ്റെ മുകളിൽ രണ്ട് പുള്ളി, സ്മോൾ ഒരു ചെറിയ പുള്ളിയും അതൊരു ഒരു വലിയ പുള്ളിയും ഉണ്ട്. അതിന് മുകളിൽ ബെൽറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ബെൽറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ താഴോട്ട് വരുന്ന സൈഡിനെ ടൈറ്റ് സൈഡെന്നും മുകളിലൊന്ന് താഴോട്ട് പോകുന്നതിനെ സ്ലാക്ക് സൈഡും എന്നാണ് പറയുന്നത്. നോക്കുക, ഷാഫ്റ്റ്സ് ആർ പാരലൽ ആൻഡ് റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അറ്റ് ദ പോയിന്റ് വെയർ ദ ബെൽറ്റ് ക്രോസ് ഇറ്റ് റബ് അഗൈൻസ്റ്റ് ഇറ്റ് സെൽഫ് ആൻഡ് വേവ്സ്. ദ ഡ്രൈവ് ഷുഡ് ഓപ്പറേറ്റ് ലോ വെലോസിറ്റി. അതല്ലേ ക്രോസ് കണക്ഷൻ. അടുത്ത പറയുന്നതാണ് ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലാർ പുള്ളീസ്. രണ്ട് പുള്ളീസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ബെൽറ്റ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിലായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു ഐഡിലാർ പുള്ളി വെച്ചിട്ടുണ്ട്. ഐഡിലാർ പുള്ളി എന്ന് വെച്ചാൽ ഫ്രീ റൊട്ടേഷൻ ആയിരിക്കും, അതിനൊരു മോഷൻ, അതിന് വേറെ പവർ കൊടുക്കുന്നതൊന്നുമില്ല. അപ്പോൾ ഐഡിലായിട്ട് ആ ഒരു ബെൽറ്റ് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിലാർ പുള്ളി ഇടയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷാഫ്റ്റ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആൻഡ് റൊട്ടേറ്റിംഗ് സെയിം ഡയറക്ഷൻ, ദിസ് ഡ്രൈവ് ഈസ് പ്രൊവൈഡഡ് ടു ഡെലിവർ ഹൈ വെലോസിറ്റി ആൻഡ് ഐഡിലാർ പുള്ളി ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് ഷാഫ്റ്റ്. ഐഡിലാർ പുള്ളി ഇൻക്രീസ് ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് ഷാഫ്റ്റ്. കണ്ടില്ല, ഐഡിലാർ പുള്ളി. ഗൾഫിയിൽ കാണാൻ പറ്റും ഡ്രൈവർ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും അതിൻ്റെ ഇടയിൽ രണ്ട് ഐഡിലാർ പുള്ളി വെച്ചിരിക്കുന്നത്. ഐഡിലാർ പുള്ളി വെച്ചിരിക്കുന്നത് ഈ ഇതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ബെൽറ്റിൻ്റെ ടൈറ്റായിട്ട് രണ്ട് ഷാഫ്റ്റിനിടയിൽ ഫിറ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ടൈറ്റായിരുന്നാലേ ആ ഒരു സ്ലിപ്പ് ഒഴിവാക്കാൻ നമുക്ക് പറ്റുള്ളൂ, എന്നാൽ മാത്രമേ മാക്സിമം എഫിഷ്യൻ്റായിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. അതേപോലെ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് കണ്ടില്ലേ, രണ്ടെണ്ണം കണക്ട് ചെയ്ത പോലെയാണ്. അതിൽ നോക്കുക, ഫസ്റ്റ് വൺ ലെഫ്റ്റ് സൈഡിൽ മുകളിലത്തെ ഡ്രൈവർ ഷാഫ്റ്റ് ഉണ്ട്, സെൻറ്ററിൽ വരുമ്പോൾ ഒരു ഡ്രിവൻ ഷാഫ്റ്റ് ഉണ്ട്. ഡ്രിവൻ ഷാഫ്റ്റ് ഉപയോഗിച്ച് ഡ്രൈവർ ഷാഫ്റ്റ് ഒന്നും കൂടി കറക്കും, ആ ഡ്രൈവർ ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഏറ്റവും പറയുന്നത് ഡ്രിവൻ ഷാഫ്റ്റ് ഒന്നും കൂടി കറക്കും. ഒന്ന് ഫ്രണ്ട് വ്യൂവും ഒന്ന് ടോപ്പ് വ്യൂ ആണുള്ളത്. ടോപ്പ് വ്യൂവിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കറക്റ്റ് അറേഞ്ച്മെൻറ്റ്. രണ്ട് ബെൽറ്റ് ഡ്രൈവ് കൂടി കണക്ട് ചെയ്ത പോലെയാണ്,
അതിൽ രണ്ട് ഡ്രൈവർ ഷാഫ്റ്റും ഉണ്ട് രണ്ട് ഡ്രിവൻ ഷാഫ്റ്റും ഉണ്ട് അല്ലേ. Okay, it is used when power is transmitted from one shaft to another through a number of pulley. ഒരു ഷാഫ്റ്റിൽ നിന്ന് അടുത്ത ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ ഒന്ന് കൂടുതൽ പുള്ളീസ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. പുള്ളി എയിൽ നിന്ന് പുള്ളി ബിയിലേക്ക് ഉള്ള ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റം ആണ് പറയുന്നത്. ഇത് കണ്ടില്ലേ, അതേപോലെ അടുത്ത് പറയാം സ്റ്റെപ്പ്ഡ് ഓർ കോൺ പുള്ളി ഡ്രൈവ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് ഡ്രൈവൻ ഷാഫ്റ്റ് വൈൽ ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് മെയിൻറ്റൈൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. യൂസ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് ഡ്രൈവൻ ഷാഫ്റ്റ് വൈൽ ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് മെയിൻറ്റൈൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ്. കണ്ടില്ലേ, ഡ്രൈവർ ഷാഫ്റ്റും ഡ്രൈവൻ ഷാഫ്റ്റും. അതിനുള്ള നമ്പർ ഓഫ് പുള്ളീസ് ഉണ്ട്, നമ്മളൊന്ന് ബെൽറ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ഷാഫ്റ്റും ഡ്രൈവൻ ഷാഫ്റ്റും ബെൽറ്റ് ഒരു കോൺ പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്ഡ് ഓർ കോൺ പുള്ളി. ഓക്കെ, ഇത്രയും ടൈപ്സ് ആണ് നമുക്ക് പറയാനുള്ളത്, ബെൽറ്റ് ഡ്രൈവിൻ്റെ ഇത്രയും ടൈപ്സ് ആണ് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം.